ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിവ്യൂ ലേക്ക് സ്വാഗതം ഗൂഗുളിനെ കാണാനായി രാഹുൽ വരികയാണ് പുഞ്ചരിച്ച് ഗോകുൽ ശ്രീഖാന് കൊടുക്കാനായി കൈ നീട്ടുമ്പോൾ രാഹുൽ സംശയത്തോടു കൂടി ആലോചിച്ചു നിൽക്കുന്നു ഗൂഗുൾ പറയുന്നു നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ രാഹുൽ രാഹുൽ പറയുകയാണ് ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണ് ഞാൻ അല്ലാതെ എനിക്ക് നീയുമായിട്ടും ഒരു സൗഹൃദവും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല എന്താ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാം ഗൂഗിൾ പറയുന്നു രാഹുലിന്റെ മനസ്സിൽ എന്തൊക്കെയോ മുൻവിധികളുണ്ട് അതുകൊണ്ട് വാക്കുകളില് ഒരു ദേഷ്യം കിടക്കുന്നത് രാഹുൽ പറയുന്നു എന്റെ വീട്ടിൽ കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നിന്നോട് ഞാൻ എന്തിനാ സൗഹൃദത്തോട് സംസാരിക്കുന്നത് നമ്മൾ തമ്മില് ഓരോ ഇടപാടും ഇല്ല ഗോകുലെ അതിന് താല്പര്യവും ഇല്ല ഗോകുൽ ചോദിക്കുന്നു രാഹുലെ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മുടെയൊക്കെ ഉള്ളില് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകില്ലേ എനിക്കും നിനക്കും എല്ലാം അതുണ്ട് എനിക്ക് വേണ്ടത് നിനക്കും നിനക്ക് വേണ്ടത് എനിക്കും തരാൻ കഴിയുമെങ്കിൽ നമുക്കിടയിൽ ഒരാവശ്യം ഇല്ലാത്ത ദേഷ്യം കൊണ്ട് എന്താ പ്രയോജനം ഈ ദേഷ്യം മറന്ന് പരസ്പരം സഹായിക്കാൻ തയ്യാറായാൽ നമുക്ക് പലതും നേടാൻ സാധിക്കും രാഹുൽ ചോദിക്കുന്നു നിന്റെ കൂടെ കൂടിയിട്ട് ഞാനെന്ത് നേടാനാ ഗോകുൽ പറയുകയാണ് നേട്ടങ്ങൾ മാത്രമേ നിനക്കുള്ളൂ രാഹുൽ ഇപ്പൊ ആ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താ നീ മഹിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു പാഴ്ചെടി പോലെയല്ലേ സ്വന്തമായിട്ട് ഒരു ചായയെങ്കിലും വാങ്ങി കുടിക്കാനുള്ള അഗീതി നിനക്കുണ്ടോ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഏടാന്ന് വിളിച്ച് രാഹുൽ കൈ ചൂണ്ടുമ്പോൾ ഗോകുൽ പറയുന്നു സോറി ഞാൻ രാഹുലിനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ സത്യം അതല്ലേ നിനക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം ആ വീട്ടിലെ സ്വത്തുക്കളെല്ലാം മഹിയുടെ പേരിലാ നിങ്ങൾക്കാർക്കും അതിൽ ഒരവകാശവും ഇല്ല സ്വന്തമായി ഒരു ബിസിനസ് സ്വന്തമായി ഒരു പേര് സ്വന്തം കാലിൽ സ്വതന്ത്രമായി ഒരു നിലനിൽപ്പ് ഇതെല്ലാം ഒരാണിനുണ്ടാകണം രാഹുൽ അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കേണ്ടി വരും ഇതെല്ലാം നിനക്ക് ഞാൻ നേടിത്തരാം വെറുതെ അല്ല എനിക്ക് വേണ്ടത് നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങളുടെ ഗൗരീടെ മകൾ മാളു അവളെ ഞങ്ങൾക്ക് വേണം സ്വത്തുക്കളെല്ലാം നീ എടുത്തോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നാ മതി അല്ലെങ്കിലും അവൾ വളരേണ്ടത് ഞങ്ങളുടെ ഒപ്പം അല്ലെ സ്വന്തം അമ്മയെ കൊന്ന ഒരുത്തന്റെ കൂടെ ഞങ്ങളുടെ കുഞ്ഞ് എന്തിന് ജീവിക്കണം മാളു ഞങ്ങളുടേതായാൽ മഹിയുടെ സ്വത്തുക്കളെല്ലാം മാളു വഴി ഞങ്ങളിലേക്ക് തന്നെ എത്തുന്നത് അതെല്ലാം ഞാൻ നിനക്ക് തരാം പെട്ടെന്ന് ഒരു മറുപടി പറയണ്ട ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കൊണ്ട് നിനക്ക് ഗുണമുണ്ടെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നീ എന്നെ തിരിച്ചു വിളിക്കണം ഒരു കോള് അത് ഞാൻ പ്രതീക്ഷിക്കും അങ്ങനെ ഗോകുലോട് പോകുമ്പോൾ രാഹുൽ ഓർക്കുകയാണ് ഗോകുലിന്റെ വാക്കുകൾ സ്വന്തമായ ഒരു ബിസിനസ് സ്വന്തമായ ഒരു പേര് സ്വന്തം കാറിൽ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് ഇതെല്ലാം ഒരാൺ ഉണ്ടാകണം രാഹുൽ അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭിക്ഷയ്ക്കായി കാത്തു നിൽക്കേണ്ടി വരും അതിനുശേഷം കാണിക്കുന്നത് രാത്രി ശ്രേയ പറയുന്നു ഇത്ര നേരമായി മഹിയേട്ടൻ മാളൂനേയും ഗംഗേനെയും കൂട്ടി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഹൈമാവതി പറയുന്നു നീ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോ അവർ ആഘോഷിച്ച് നടക്കുകയായിരിക്കും ദേവയാനി പറയുന്നു പറയുന്നോ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല അവൻ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളല്ല ഇത് കേട്ട് ഹൈമാവതി പറയുന്നു നാത്തൂവിന്റെ ഈ സപ്പോർട്ട് കൊണ്ടാ മഹി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അവൻ മറ്റൊരു പെണ്ണിനോടൊപ്പം കറങ്ങി നടക്കുമ്പോൾ എന്റെ മോൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ആരും ഓർക്കാത്തത് എന്താ ശ്രേയ പറയുന്നു അതെ ആന്റി മഹിയേട്ടം പോയതിൽ പിന്നെ പലതവണ ഞാൻ കോള് ചെയ്തു ഒരു തവണ പോലും ഒന്ന് സംസാരിച്ചില്ല ഇത് കേട്ട് ദേവ്യാനി പറയുകയാണ് നീ വിഷമിക്കേണ്ട മോളെ ഇതൊക്കെ എത്ര നാളത്തേക്കാ നിങ്ങളുടെ വിവാഹം ഉടനെ നടക്കും പിന്നെ അധികാരത്തോടെ നിനക്ക് അവന്റെ കാര്യങ്ങളിൽ ഇടപെടാമല്ലോ ശ്രേയ പറയുന്നു ആ ഒരു കാര്യം ഓർത്ത് മാത്രമാ ഞാനെല്ലാം സഹിക്കുന്നത് കാറ് വരുന്ന ശബ്ദം കേട്ട് ഹൈമാവതി പറയുകയാണ് വന്നെന്ന് തോന്നുന്നു ശ്രേയ അവിടെ എഴുന്നേൽക്കുമ്പോൾ ഹൈമാവതി പറയുകയാണ് നീ ഇതെങ്ങോട്ടാടി പോയി ആനയിക്കേണ്ട കാര്യമൊന്നുമില്ല അവര് വന്നോളും ദേവയാനി പറയുന്നു അതെ നീ അവിടെ ഇരിക്കു ഇത് കേട്ട് ശ്രേയ അവിടേക്ക് ഇരിക്കുമ്പോൾ മഹിയും ഗെങ്ങിയും മാളവും അവിടേക്ക് വരികയാണ് മഹി ചോദിക്കുന്നു അമ്മ ഇതുവരെ കിടന്നില്ലേ മുഞ്ചിരിച്ചു ദേവയാനി ചോദിക്കുന്നോ നീയും മാളവും തിരിച്ചെത്താതെ ഞാൻ ഉറങ്ങുവെന്ന് തോന്നുന്നുണ്ടോ ശ്രേയ പറയുന്നോ മാഹിയേട്ടൻ എങ്ങനെയാ ആന്റി നമ്മളെ കുറിച്ച് ഓർത്തിരിക്കുന്നത് നമുക്ക് ആർക്കും മഹിയേട്ടന്റെയും മാളുവിന്റെയും കാര്യത്തില് ടെൻഷനോ ശ്രദ്ധയോ ഒന്നും ഇല്ലാന്നാകും വിചാരം മഹി പറയുന്നോ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലമ്മേ നേരം വൈകിയത് കൊണ്ട് ചോദിച്ചതാ ഹൈമാവതി ചോദിക്കുന്നോ ഓഹോ നേരം വൈകിയെന്ന് മഹിക്ക് അറിയാമോ ഗെങ്ങ പറയുന്നോ അതിന് മഹിയേട്ടിനെ കുറ്റം പറയണ്ട ആന്റി ഞാനും മാളവും പറഞ്ഞിട്ടാ മഹിയേട്ടൻ ഞങ്ങളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് അതുകൊണ്ടാ വൈകിയത് മഹി പറയുന്നോ ക്ഷേത്രവും പരിസരവും ഒന്ന് കാണണോ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാ ദേവ്യാനി പറയുന്നോ അത് നന്നായി നീയും കളിച്ചു വളർന്ന സ്ഥലമല്ലേ അത് നിന്റെ മൂളും കണ്ടിരിക്കണം അത് മാത്രമല്ല ജാനകിയമ്മയെ പോയി കണ്ടതും വളരെ നല്ല കാര്യം തന്നെയാ ഹൈമാവതി പറയുന്നോ അത് ശരിയാ ആ ബോധം ഉണ്ടാകേണ്ടത് ഗംഗക്ക ഗയെ നോക്കി വളർത്തിയത് ജാനകിയമ്മയല്ലേ ദേവ്യാനി പറയുകയാണ് നിനക്ക് ഒരു കുറവുമില്ലാതെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ച നിന്റെ മുത്തശ്ശിയെ നീ മറക്കുന്നത് ശരിയല്ല ഗംഗെ ഗംഗ പറയുന്നു ആന്റി ഞാൻ അതിന് മുത്തശ്ശിയെ മറന്നിട്ടില്ലല്ലോ ദേവയാനി പറയുകയാണ് നിന്റെ ഇല്ലായിരിക്കും പക്ഷേ ജാനകിയമ്മയുടെ സ്ഥാനത്ത് നിന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക് ആ വീട്ടിൽ അവര് തനിച്ചല്ലേ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരാ സഹായത്തിന് മാളു ചോദിക്കുന്നോ നിങ്ങളൊക്കെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് പാവം ഗംഗയെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടിയാ ഗംഗ ഇവിടെ നിൽക്കുന്നത് ഹൈമാവതി പറയുന്നോ അതെ മോളു കുഞ്ഞല്ലേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ വാശി പിടിക്കുന്നത് മാളൂനെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് പക്ഷേ മുത്തശ്ശിയെ നോക്കാൻ ആരാ ഉള്ളത് ആ ബോധം ഉണ്ടാകേണ്ടത് മാളൂനല്ല ഗംഗയ്ക്ക ഗംഗ പറയുന്നു മുത്തശ്ശി സമ്മതിച്ചതുകൊണ്ടാ മാളൂനെ നോക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കിട്ട് ദേവയാനി പറയുകയാണ് അത് അവരുടെ വലിയ മനസ്സ് മഹി പറയുന്നോ കൂടി ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവയാനി പറയുകയാണ് ആ വീടും പരിസരവും വിട്ട് ജാനകിയമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല താൽക്കാലം ഇടയ്ക്ക് കുറച്ചു ദിവസം ഗംഗ അവിടെ പോയി നിൽക്കണം ഗംഗ പറയുന്നോ ശരി ആൻറ്റി മുത്തശ്ശിയെ വിഷമിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല ഇത് കിട്ട് മഹിയും മാളവും ഗംഗയെ നോക്കുകയാണ് ശ്രേയ പറയുന്നോ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് ഇവിടെ എല്ലാവർക്കും എന്നേക്കാൾ വിവരമുണ്ട് എന്നിട്ടും മാ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്തതുപോലെ തോന്നും Horseríe, feet, no? you life life? ി അതാ ഞാൻ തുറന്നു പറയാമെന്ന് കരുതിയത് എന്താ ശ്രേയ ശ്രേയെന്ന് മഹി ചോദിക്കുമ്പോൾ ശ്രേയ പറയുകയാണ് മഹിയേട്ട ഗംഗയൊരു കൊച്ചുകുട്ടിയല്ല ഇന്ന് നിങ്ങൾ തറവാട്ടിൽ പോകുന്ന വഴി ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ വെച്ച് ആരൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും എന്താകും ആൾക്കാർ പറയുക ഹൈമാവതി പറയുന്നു ചീത്ത പേര് മഹിക്ക് മാത്രമല്ല ഗംഗയ്ക്ക് കൂടിയാ നാളെ ഗംഗയ്ക്കൊരു വിവാഹാലോചന വരുമ്പോൾ മഹിയുടെ പേര് പറഞ്ഞ അതൊക്കെ മുടങ്ങിയാലോ മാളു പറയുന്നു അങ്ങനെ ഗംഗയുടെ കല്യാണം മുടങ്ങിയാൽ അത് നല്ലതല്ലേ പിന്നെ എന്നും ഗംഗ എന്റെ കൂടെ തന്നെ കാണില്ലേ ഗംഗ എങ്ങും പോകണ്ട എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി ാനി പറയുന്നു മാളുവിന് കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല നീയും ഗംഗയും അങ്ങനെയല്ല മഹി നിങ്ങൾ ആ പഴയ കൊച്ചുകുട്ടികളല്ല ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് നിന്നെയും ഗംഗയും മാത്രമല്ല ശ്രേയം കൂടിയാ അത് മറക്കരുത് മഹി പറയുന്നു അമ്മേ അതിന് ഞങ്ങള് തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ ക്ഷേത്രത്തിൽ പോയത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ദേവയാനി പറയുകയാണ് തെറ്റാണെന്നല്ല ഞങ്ങളും പറഞ്ഞത് ഏതായാലും നിങ്ങൾ പോയി ഫ്രഷ് ആയി കിടക്കാൻ നോക്ക് നേരെ ഒരുപാട് വൈകിയില്ലേ ഇത് കേട്ട് മൂളി ഗംഗയെ ഒന്ന് നോക്കിയിട്ട് മഹി മുകളിലേക്ക് പോകുമ്പോൾ വാ എന്ന് പറഞ്ഞു മാളൂനെയും കൂട്ടി പിന്നാലെ പോകുകയാണ് ഗംഗ പിന്നീട് കാണിക്കുന്നത് കഞ്ഞി കുടിക്കാതെ ആലോചിച്ചിരിക്കുകയാണ് ജാനകിയമ്മ ഇത് കണ്ട് രാജൻ ചോദിക്കുന്നു ജാനകിയമ്മ എന്താ ആലോചിക്കുന്നത് ജാനകിയമ്മ പറയുന്നു എനിക്ക് ആലോചിക്കാൻ ഒരു കാര്യമല്ലേ ഉള്ളൂ രാജ എന്റെ ഗംഗയുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കണം ഇനിയും അവൾ കൈലാസത്തിൽ തന്നെ നിന്നാൽ മഹിയുമായി കൂടുതൽ അടുക്കും പകത്തു മാറ്റാനാകാത്ത വിധം അടുത്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് പിന്നെ മരണശിക്ഷയായിരിക്കും കൈലാസത്തിലുള്ളവർ വിധിക്കുക അതിനുശേഷം കാണിക്കുന്നത് മാളൂന് ബ്രെഡിൽ ജാം കൊടുക്കുകയാണ് ഗംഗ മാളു പറയുന്നു എന്ത് രസമായിരുന്നു എന്ന് ഇടയ്ക്കിടെ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇങ്ങനെ എവിടെയെങ്കിലും പോയാലോ ചിരിച്ചുകൊണ്ട് ഗംഗ പറയുന്നു എപ്പോഴും നമുക്കിങ്ങനെ പോകാൻ പറ്റുമോ മഹിയേട്ടിന്റെ ജോലി തിരക്കൊക്കെ ഉണ്ടാകില്ലേ അത് മാത്രമല്ല മാളുവിന് സ്കൂളിൽ പോകണ്ടേ മാളു പറയുന്നു വീക്കെൻഡ് ഉണ്ടല്ലോ അപ്പൊ പോകാമല്ലോ ഗംഗയും മഹിയെയും ഒന്നിച്ചു കാണാൻ നല്ല ഭംഗിയാ ഇത് കേട്ട് ഗൗരിച്ചിരിക്കുമ്പോൾ മാളു പറയുകയാണ് നിങ്ങൾ തമ്മില് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നേ പറയൂ എന്റെ അമ്മ അച്ഛനും ഒന്നിച്ചു പോയിരുന്നപ്പോൾ ഉള്ളതുപോലെ തന്നെയാ തോന്നിയത് ഇത് ഗെ ഓർക്കുകയാണ് മഹിയും ഗംഗയും മാളും കൂടി ക്ഷേത്രത്തിലേക്ക് പോയതും മഹി ഗംഗയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തതും കയ്യിൽ വളയിട്ട് കൊടുത്തതും ഒക്കെ തുടർന്ന് ഗൗരി പറയുന്നു അവള് പറഞ്ഞത് സത്യമാ എനിക്ക് പകരം വരേണ്ടത് നീ ആ ഗങ്ങ് എന്റെ മോക്ക് അമ്മയായി മഹിയേട്ടന്റെ ഭാര്യയായി നീ എന്നും ഈ കൈലാസത്തിൽ ഉണ്ടാകണം തുടർന്ന് ജാനകിയമ്മ പറയുന്നു പറ്റിയ ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ രാജനോട് പറഞ്ഞിട്ട് എത്ര നാളായി രാജൻ പറയുന്നു അത് ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാണോ ജാനകിയമ്മ പറ്റിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ ഈ സമയം മാളു ഗംഗയോട് യാണ് ഗംഗ്ക്ക് എന്തിനാ വേറെ ചെറുക്കന്മാരെ മുത്തശ്ശി നോക്കുന്നത് മാഹി പോരെ മാഹിക്ക് എന്താ കുഴപ്പം ഗംഗയും മാഹിയും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് അല്ലേ അപ്പൊ പിന്നെ നിങ്ങളല്ലേ കല്യാണം കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ ഇത് കേട്ട് ഗംഗ ചിരിക്കുമ്പോൾ ഗൗരിയും പുഞ്ചിരിച്ച ഗംഗയെ നോക്കുകയാണ് തുടർന്ന് രാജൻ പറയുന്നു നമ്മൾ ഒരു ആലോചനയുമായിട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ എന്തൊക്കെയാ ചോദിക്കുന്നെന്ന് അറിയുമോ ജാനകിയമ്മേ പെൺകുട്ടി എത്ര വരെ പഠിച്ചു ജോലിയുണ്ടോ ശമ്പളം എത്ര കിട്ടും സ്ത്രീധനം എന്തോരം കൊടുക്കും അങ്ങനെ നൂറ് ചോദ്യങ്ങളാ ഇതിനൊക്കെ നമുക്ക് മറുപടിയില്ലല്ലോ തുടർന്ന് ആ മാളു പറയുകയാണ് മുത്തശ്ശിക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും ഗംഗയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ ഇഷ്ടം അതെന്തിനാ വേറെയാള് മാഹി മതിയല്ലോ അതാകുമ്പോൾ ഇവിടെ ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ടല്ലോ ഗംഗ പറയുന്നു ഇങ്ങനെയൊന്നും പറയാതെ മാളൂ സ്നേഹിച്ചി മഹിയേട്ടിനുമാ കല്യാണം കഴിക്കേണ്ടത് തുടർന്ന് രാജൻ പറയുകയാണ് ഞാനൊരു അഭിപ്രായം പറയാം നമ്മുടെ നകുല് നല്ല പയ്യന ഗംഗമ്മക്ക് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ ജാനകിയമ്മ പറയുന്നു കാര്യം ശരിയാ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് മോശമല്ലേ പിന്നെ അയാളെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ ഇനി എങ്ങാനും വിവാഹിതനാണെങ്കിലോ രാജൻ പറയുന്നോ ഏയ് അങ്ങനെ തോന്നുന്നില്ല പിന്നെ അയാളോ അമ്മയെ മാത്രമേ വീട്ടിലുള്ളൂ വീട്ടിലുള്ളൂന്നല്ലേ ജാനകിയമ്മയോട് പറഞ്ഞത് ഈ സമയം മാളു ഗംഗയോട് പറയുകയാണ് മുത്തശ്ശിക്ക് നമ്മൾ ഇന്ന് അമ്പലത്തിൽ കണ്ട ആളോടാ ഇഷ്ടം ഗംഗ ചോദിക്കുന്നു അതെങ്ങനെ മാളു അറിഞ്ഞു മാളു പറയുകയാണ് മഹിയോടുള്ളതിനേക്കാൾ സ്നേഹം മുത്തശ്ശി അയാളോടാ കാണിച്ചത് ഗംഗ പറയുന്നു അതൊക്കെ മാളുവിന് വെറുതെ തോന്നുന്നതാ അപ്പോൾ മാളു പറയുകയാണ് അതൊന്നും അല്ല ഞാൻ പറഞ്ഞതാ ശരി എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായില്ല ഗംഗ ചോദിക്കുന്നു അതെന്താ മാളുവിനോട് അയാൾ ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ മാളു പറയുകയാണ് അല്ല ഗംഗെ അയാൾ കള്ളനാ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ പുറകെ വീട്ടിലേക്ക് വന്നത് ഗംഗ പറയുന്നു ഏയ് നമ്മുടെ പുറകെ വന്നതൊന്നും ആകില്ല അല്ലെങ്കിൽ തന്നെ മാളു എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത് തുടർന്ന് ജാനകിയമ്മ പറയുന്നു രാജൻ ഒരു കാര്യം ചെയ്യാ നകുലിനെ കുറിച്ചൊന്ന് അന്വേഷിക്ക് നമുക്ക് ചേരുന്ന കൂട്ടനാണെങ്കിൽ ആലോചിക്കാം രാജൻ പറയുന്നു ശരി തുടർന്ന് മാളു ബ്രെഡ് മതി എന്ന് പറയുമ്പോൾ ഈ പാലുകൂടി കുടിച്ചതെന്ന് പറഞ്ഞ് മാളുവിനെ കൊണ്ട് പാല് കുടിപ്പിക്കുകയാണ് ഗംഗ ഗൗരി പറയുന്നു മാളു പറഞ്ഞ ആ അയാൾ ആരാണ് എന്തൊക്കെ സംഭവിച്ചാലും മഹീട്ടിനും ഗംഗയുമായുള്ള വിവാഹം നടക്കണം അവർക്ക് നടുവിലേക്ക് ഒരാളും കടന്നു വരാൻ പാടില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല അതിനുശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഗോകുലും രാഹുലും കെട്ടിപ്പിടിക്കുകയാണ് ഗോകുൽ പറയുന്നു രാഹുൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുമെന്ന് ഞാൻ കരുതിയില്ല രാഹുൽ പറയുകയാണ് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാ ഗോകുൽ എന്ന് എന്നോട് ഇവിടെ വെച്ച് പറഞ്ഞത് കുട്ടിക്കാലം മുതലേ എനിക്ക് മഹിയുടെ നിഴലിൽ നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്റെ അമ്മ പോലും അവന്റെ സ്വന്തമാണ് ജീവിതം വെറുതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇത് ഗോകുൽ പറയുന്നു അതെല്ലാം എനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ രാഹുലിനെ സമീപിച്ചത് നമ്മൾ ഇതിനു മുമ്പേ ഒന്നിക്കേണ്ടവരായിരുന്നു നിന്റെ ഉള്ളില് മഹിയോട് പകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല രാഹുൽ പറയുന്നു പകയുണ്ട് എനിക്ക് അവനോട് അവന്റെ വീട്ടിലേക്ക് ഞാനും അമ്മയും പെങ്ങളും ഒക്കെ വന്നു കയറിയവരാ പക്ഷേ എന്റെ അമ്മ അവന്റെ അമ്മയായപ്പോൾ ന്യായമായും അവന്റെ സ്വത്തുക്കൾ ഞങ്ങളുടേതും കൂടി ആകണമല്ലോ ഞങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവൻ പങ്കിട്ടെടുത്തു പക്ഷേ അവന്റേതെല്ലാം അവന്റേത് മാത്രമായിട്ട് അവൻ സ്വന്തമാക്കി വെച്ചു അതില് ന്യായമുണ്ടോ ഗോകുൽ പറയുന്നു ഒരു ന്യായവും ഇല്ല അവൻ സ്വാർത്ഥനാണ് അവന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാത്രമേ അവന് വലുതായിട്ടുള്ളൂ എന്റെ പെങ്ങളെ അവനും അടുത്തപ്പോൾ അവൻ കൊന്നുകളഞ്ഞതും അതുകൊണ്ട് തന്നെയാ അതിനെല്ലാം എനിക്ക് അവനോട് കണക്ക് ചോദിക്കണം അതിനാദ്യം മാളൂനെ സ്വന്തമാക്കണം രാഹുൽ എനിക്ക് മാളുവിനെ നേടിത്തന്നാൽ രാഹുലിന് സ്വപ്നം കാണാൻ പറ്റാത്തത്ര സ്വത്തും പണവും രാഹുലിന് സ്വന്തമാകും ഇന്ന് തള്ളി പറഞ്ഞവരെല്ലാം അന്ന് രാഹുലിനെ തലയിലേറ്റി വാഴിക്കും ഇന്ന് രാഹുൽ നിഴലിലാണെങ്കിൽ നാളെ രാഹുല് ചക്രവർത്തിയായിട്ട് വിലസും ടോളിൽ കൈവച്ച് രാഹുൽ പറയുന്നു മതി അത് മതി ഇത് ഡീലാണ് പക്കാ ഡീൽ അങ്ങനെ കുന്ന് കൈ കൊടുക്കുകയാണ് രാഹുൽ പിന്നീട് കാണിക്കുന്നത് ദേവയാനിയുടെ അരികിലേക്ക് വന്ന ഹൈമാവതി പറയുന്നു അയ്യോ ദേ നാത്തൂൻ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ എവിടെയെല്ലാം പോയി നോക്കി എന്താന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഹൈമാവതി പറയുകയാണ് അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ സമയം ദേവയാനിയുടെ ഫോണിലേക്ക് ജാനകിയമ്മ വിളിക്കുകയാണ് ജാനകിയമ്മ ആണല്ലോ എന്ന് ദേവയാനി പറയുമ്പോൾ ഹൈമാവതി ചോദിക്കുകയാണ് അവരെന്തിനെ ഇപ്പൊ വിളിക്കുന്നത് ശ്രേയ ചോദിക്കുന്നു ഇനി ഇങ്ങോട്ട് വരുവാണെന്ന് പറയാനോ മറ്റോ ആയിരിക്കുമോ ഏതായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ജാനകിയമ്മ ചോദിക്കുന്നു ദേവയാനി തിരക്കിലാണോ ദേവയാനി പറയുന്നു എന്താ ജാനകിയമ്മ ജാനകിയമ്മ പറയുന്നോ ദേവിയാനി എന്ന ഗംഗയുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കും ഒരു ചിന്ത വന്നത് എന്റെ മനസ്സിൽ എന്നും ഒരു കൊച്ചുകുട്ടിയല്ലേ കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ദേവിയാനി പറയുന്നു അത് ശരിയാ പെൺകുട്ടികളുടെ വളർച്ച പെട്ടെന്നല്ലേ നേരായ സമയത്ത് വിവാഹം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ രക്ഷിതാക്കൾക്കല്ലേ ജാനകിയമ്മ പറയുന്നു അതെ ഇപ്പോ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് സന്തോഷത്തോടു കൂടി ദേവ്യാനി ചോദിക്കുന്നു ആണോ ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ പുഞ്ചരിച്ച് ജാനകിയമ്മ പറയുന്നു അതെ നല്ല കൂട്ടരാ നല്ല പയ്യൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും ദേവയാനി ചോദിക്കുന്നു ആണോ ജാനകിയമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ വഴിയില്ല ജാനകിയമ്മ പറയുകയാണ് അതെ മറ്റന്നാള് ഞാൻ അവരുമായി ഗംഗയെ പെണ്ണു കാണാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുക ദേവയാനി പറയുന്നു അതിനെന്താ ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാ പിന്നെ പെണ്ണു കാണൽ ഇവിടെ വെച്ചായാൽ ഞങ്ങൾക്കും പയ്യനെ ഒന്ന് കാണാൻ പറ്റുമല്ലോ ജാനകിയമ്മ പറയുന്നു അതോട് ഓർത്ത അവിടെ വെച്ച് ചടങ്ങ് നടത്താൻ ഞാനും തീരുമാനിച്ചത് ദേവയാനിക്ക് അറിയാലോ ഗംഗയ്ക്കും എനിക്കും ബന്ധുക്കളെന്ന് പറയുന്നു നിങ്ങളൊക്കെ തന്നെയുള്ളൂ ദേവ്യാനി പറയുന്നോ അത് പിന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത് ഈ വീട്ടിലെ ഒരു വിവാഹം പോലെ തന്നെ നമുക്കിത് നടത്താം ജാനകിയമ്മ പറയുന്നു എങ്കിൽ ദേവ്യാനി തന്നെ ഈ സന്തോഷവാർത്ത ഗംഗയോട് പറയണം ദേവ്യാനി പറയുന്നു ശരി ജാനകിയമ്മേ ഗംഗയോട് ഇക്കാര്യം പറഞ്ഞ് അവളെ റെഡിയാക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു ജാനകിയമ്മ പറയുന്നു എങ്കി ശരി നേരിൽ കാണാം അങ്ങനെ ജാനകിയമ്മ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദേവ്യാനി പറയുകയാണ് സമാധാനമായി ഹായ്മാവതി ചോദിക്കുന്നു എന്താ നതുവിനെ എന്താ കാര്യം ദേവ്യാനി പറയുകയാണ് ഞാനെന്ന് ജാനകിയമ്മയോട് സംസാരിച്ചതിന് പ്രയോജനമുണ്ട് ഗംഗയ്ക്ക് ഒരു പയ്യനെ അവര് കണ്ടെത്തി ഇത് കിട്ട് ഹൈമാവതിയും ശ്രേയയും കൂടി നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഗൗരി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ